ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവിൽ അനുഗ്രഹീതരായ ദൈവദാസന്മാരും ദൈവമക്കളും അടങ്ങുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങൾക്ക് വേണ്ടി നാൾതോറും കാതോർത്ത് കാത്തിരിക്കുന്ന ബഹുമാനമുള്ള എല്ലാ സഹോദരി സഹോദരന്മാർക്കും കർത്തൃദാസന്മാർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു ഒരിക്കൽ കൂടി വചനം പറയാൻ അവസരം ലഭിക്കുന്നത് ഏറ്റവും വലിയ ഭാഗ്യമായി കരുതുകയും പതിവായി വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് നിരന്തരം എനിക്ക് ലഭിക്കുന്ന പ്രകാശനവും ദൈവം തരുന്ന ആലോചനയും പങ്കുവയ്ക്കുവാൻ ലഭിക്കുന്ന ഈ മുഖാന്തരം അതിശ്രേഷ്ഠവുമായി കരുതിക്കൊണ്ട് ഇതിനെല്ലാം കാരണബോധനം ഇങ്ങനെ ഒരു അവസരത്തിലേക്ക് നമ്മെ നയിക്കുകയും ഈ ഒരു ചെറിയ മീഡിയയിലൂടെ നാളുകളായി ഒന്നിച്ചൊരു മാലയിൽ കോർത്ത കണ്ണുകളെപ്പോലെ ദൈവസന്നിധിയിൽ നമ്മളെ കാക്കുകയും കരുതുകയും അവസരമൊരുക്കുകയും ചെയ്ത നമ്മുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന അഖിലാണ്ടത്തിൻ്റെ സൃഷ്ടിതാവായ ദൈവത്തിന് ഒരായിരം നന്ദിയും സ്തുതിയും മഹത്വവും പുകഴ്ചയും കരയറ്റിക്കൊണ്ട് ഇന്നത്തെ ദൈവീക ചിന്തയിലേക്ക് നമ്മൾ വേഗത്തിൽ പ്രവേശിക്കുകയാണ് സദൃശ്യവാക്യങ്ങൾ പതിനാലാം അധ്യായത്തിൻ്റെ പതിനാലാമത്തെ വാക്യമാണ് പ്രൊവേഴ്സ് ഫോർട്ടീൻ വേഴ്സ് ഫോർട്ടീൻ ഞാൻ ആ വാക്ക് വായിക്കുന്നു ദയവായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാൻ അപേക്ഷിക്കുകയും ചെയ്യുന്നു ഹൃദയത്തിൽ വിശ്വാസത്യാഗമുള്ളവന് തൻ്റെ നടപ്പിൽ മടുപ്പ് വരും നല്ല മനുഷ്യനോ തൻ്റെ പ്രവൃത്തിയാൽ തന്നെ തൃപ്തി വരും രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ സദൃശവാക്യം പതിനാല് പതിനാലിലുണ്ട് സദൃശ്യവാക്യങ്ങളുടെ പുസ്തകത്തിൻ്റെ വേദപുസ്തകത്തിൽ നിന്ന് വളരെ വേറിട്ടും വ്യത്യസ്തമായി നിൽക്കുന്ന ഗ്രന്ഥമാണ് സാധാരണ ഇത് പിള്ളേരോട് വായിക്കാനാണ് നമ്മൾ പറയാറുള്ളത് മുപ്പത്തൊന്ന് അധ്യായങ്ങളുണ്ട് എല്ലാ ദിവസവും ഒരേ അധ്യായം യൂത്ത് മീറ്റിങ്ങിലെല്ലാം യൂത്ത് ലീഡേഴ്സും ക്ലാസ് എടുക്കുന്നവരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് സൺഡേ സ്കൂൾ അധ്യാപകർ പറഞ്ഞു കൊടുക്കാറുണ്ട് മക്കളോട് വളർന്നു വരുന്ന കുഞ്ഞുങ്ങളോട് യുവതി യുവാക്കളോട് എല്ലാ ദിവസവും ഒരധ്യായം സദൃശ്യവാക്യം വായിക്കണമെന്ന് ഇത് പിള്ളേരോടോ യുവതി യുവാക്കളോടോ മാത്രം പറയേണ്ടതല്ല ആളുകളും നന്നായി ഗൗരവത്തോടെ കാണേണ്ട വായിച്ച് ഗ്രഹിക്കേണ്ട അതിനകത്തുനിന്ന് കടഞ്ഞെടുത്ത വാക്കുകൾ പോലെ മൊഴി നമുക്ക് തന്നിരിക്കുന്നതിനെ ശ്രദ്ധപൂർവം കേട്ട് അതിന് തക്കവണ്ണം നമ്മൾ ജീവിക്കേണ്ടതാണ് കഴമ്പുള്ള ചൊല്ലുകളാണ് സദൃശ്യവാക്യത്തിനകത്തുള്ളതെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട സദൃശ്യവാക്യം കൈകാര്യം ചെയ്യുന്നത് ഹൃദയമാണ് ഹൃദയം ഹൃദയത്തെക്കുറിച്ചാണ് ഏറ്റവും അധികം ഇതിനകത്ത് പരാമർശങ്ങളുള്ളത് നാൽപ്പത്തിയേഴ് പ്രാവശ്യമാണ് ഹൃദയത്തെ ഈ പുസ്തകത്തിൽ കൈകാര്യം ചെയ്യുന്നത് മനുഷ്യഹൃദയമാണ് ഏറ്റവും അപകടകാരി മനുഷ്യ ഹൃദയമാണ് മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നത് ഞാൻ ഇതിനു മുമ്പുമുള്ള സന്ദേശങ്ങളിൽ ഓർപ്പിച്ചിട്ടുണ്ട് വിശുദ്ധ ബൈബിൾ പറയുന്ന ഹൃദയം ഒരവയവുമായിട്ടല്ല അതിനിങ്ങനെയാണ് ഞങ്ങൾ പറയാറുള്ളത് കാർഡിയോളജിയിലെ ഹൃദയമല്ല തിയോളജിയിലെ ഹൃദയമെന്ന് കാർഡിയോളജിയിലെ ഹൃദയമെന്ന് പറയുന്നൊരവയവുമാണ് അതെല്ലാവർക്കും ഒരുപോലെയാണ് ആഫ്രിക്കക്കാരനെയും ഇന്ത്യക്കാരനെയും ചൈനക്കാരനെയൊക്കെ ഹൃദയത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഒരു മെഡിക്കൽ ഡോക്ടറ് ചൈനയിൽ പഠിച്ചാലും റഷ്യയെ പഠിച്ചാലും ഇന്ത്യയിൽ പഠിച്ചാലും അമേരിക്കയിൽ പഠിച്ചാലും ഏതെങ്കിലും ഒരു ഹൃദയം പഠിച്ചാൽ മതി ആ ഒരു ഹൃദയം അതേ പാറ്റാണായിരിക്കും നേപ്പാളിയുടെയും ബംഗാളിയുടെയും മലയാളിയുടെയും എല്ലാ ഹൃദയവും അല്ലാതെ ഓരോ പാർട്ട് ഓരോ ഭാഗത്തുള്ളവർക്ക് വേണ്ടി മലയാളിയുടെ ഹൃദയം മാത്രം പഠിക്കാൻ വേണ്ടി ഒരു മെഡിക്കൽ കോളേജും സാഹിപ്പിൻ്റെ ഹൃദയം പഠിക്കാൻ വേണ്ടി വേറൊരു മെഡിക്കൽ കോളേജും ഇല്ലല്ലോ പൊതുവായിരിക്കും പക്ഷെ ബൈബിളിലെ ഹൃദയം അതൊരവയവുമല്ല അത് ഓരോരുത്തരുടെയും വ്യത്യസ്തമായിരിക്കും എൻ്റെ ഹൃദയത്തെ പഠിച്ചാൽ നിങ്ങളെ കൈകാര്യം ചെയ്യാൻ പറ്റില്ല ദൈവശാസ്ത്രജ്ഞൻ അഥവാ ആത്മീക ശുശ്രൂഷ നയിക്കുന്ന ഒരാൾ നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന ആളുടെ ഹൃദയം അത് ഓരോരുത്തരുടെയും പഠിക്കണം അതാണ് ബുദ്ധിമുട്ട് അതുകൊണ്ട് ബൈബിൾ പറയുന്ന ഹൃദയം ഒരവയവുമായി കരുതരുത് അതൊരവസ്ഥയാണ് മനുഷ്യൻ്റെ ഉള്ളിലെ ഒരു പരിഗസ്ഥിതിയാണ് ഹൃദയമെന്ന വാക്കുകൊണ്ട് സദൃശ്യവാക്യം ഒത്തിരി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയാണ് ഈ വിഷയത്തിലേക്ക് വരാം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ഹൃദയത്തിൽ വിശ്വാസത്യാഗമുള്ളവന് തൻ്റെ നടപ്പിൽ മടുപ്പ് വരും അപ്പോൾ ഹൃദയവും നടപ്പും തമ്മിൽ ഭയങ്കര ബന്ധമുണ്ട് നടപ്പ് എന്നുള്ളതും വേദോസ്തകത്തിൻ്റെ പ്രത്യേക പ്രയോഗമാണെന്നറിയാമല്ലോ കാലുകൊണ്ടാണ് നടക്കുന്നത് നമുക്കങ്ങനെ തന്നെ മനസ്സിലാകുന്ന ഭാഷയെ ചിന്തിക്കാം ഇപ്പോൾ ഹൃദയവും കാലും തമ്മിൽ ഭയങ്കര ബന്ധമുണ്ട് നടപ്പ് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ മൂമെൻറ്റുകളാണ് മുന്നോട്ട് പോകണമല്ലോ ഒരു സ്ഥലത്ത് കെട്ടിക്കിടക്കുവല്ലോ മുന്നോട്ട് പോകുമ്പോഴാണ് ജീവിതം സുഖവും സുന്ദരവുമാകുന്നത് കുറേ നാളായിട്ടൊന്നും നടക്കുന്നില്ല അങ്ങനെ ഒരു പരിസ്ഥിതി പലപ്പോഴും നമുക്കുണ്ടാവും ഞാൻ ചിലപ്പോഴൊക്കെ വളരെ അസ്വസ്ഥനായിട്ടുണ്ട് ഒന്ന് രണ്ട് ദിവസങ്ങൾ ആ ഇന്നത്തെ ദിവസം ഒന്നും നടന്നില്ലല്ലോ രണ്ട് ദിവസമായിട്ട് ഒരു കാര്യം നടക്കുന്നില്ല ഒരു കാര്യം ഞാൻ ആഹാരം കഴിക്കുന്നുണ്ട് ഞാൻ വണ്ടി എടുത്തുകൊണ്ട് എവിടെ വരെ വരെങ്കിലും പോകുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ രണ്ടുപേരെ കണ്ടു എന്തെങ്കിലുമൊക്കെ ചെയ്തു ശരിയാണ് പക്ഷെ അതല്ല അവനവൻ്റെ അവസ്ഥക്കകത്ത് നമുക്ക് പ്രതീക്ഷിക്കത്തക്കവണ്ണം മുമ്പോട്ട് പോക്കെന്ന് പറയുന്ന ഒന്നുണ്ട് അത് ചിലപ്പോൾ സ്റ്റക്കാകും അപ്പോൾ ജീവിതത്തെക്കുറിച്ച് ഉത്തരവാദിത്തമുള്ള ആളുകൾ അസ്വസ്ഥരാകും നിങ്ങൾക്കങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്നറിയില്ല ഇപ്പം ആ സ്ഥിതിയിലാണെന്ന് അറിയാലോ ഇപ്പോൾ ആ സ്ഥിതിയിലാണെങ്കിൽ വെള്ളം കെട്ടിക്കിടക്കും പോലെ കെട്ടി നിൽക്കുകയാണെങ്കിൽ ഒന്ന് പൊട്ടിച്ചു വിട്ട് ഒഴുക്ക് നടക്കണം ഒഴുകണം നദി ഒഴുകുന്നത് പോലെ ജീവിതം ഒഴുകിക്കൊണ്ടിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് സംതൃപ്തി ഉണ്ടാവുകയുള്ളൂ നാല് ചുമരുകൾക്കകത്ത് നിങ്ങൾ ജീവിക്കുന്നു എന്നുള്ളതല്ല വിഷയം ജീവിതത്തിനൊരു ഒഴുക്കുണ്ട് നദി പോലെയാണ് ഒഴുകിക്കൊണ്ടിരിക്കണം വെള്ളം ഒത്തിരി ഒത്തിരിയുണ്ടോ നിറഞ്ഞൊഴുകുന്നു കരകവിഞ്ഞൊഴുകുന്നു എന്നുള്ള നല്ല വിഷയം ശാന്തമായിട്ടാണ് ഒഴുകുന്നതെങ്കിലും ചില നദികൾ ശാന്തമായിട്ടൊഴുകും പാറക്കെട്ടുകളില്ല കുന്നും താഴ്വരകളൊന്നും താണ്ടുന്നില്ല സമനിലത്തിലൂടെ ഒഴുകിയ വളരെ ശാലീന ശാലീനസുന്ദരമായിട്ടൊഴുകുന്നു അത് നദിയാണ് ചില നദികൾ വെള്ളച്ചാട്ടങ്ങൾ കവച്ചുവെച്ചാണ് പോരുന്നത് അപ്പോൾ ചാടി മറഞ്ഞാൽ പോകുന്നത് വെള്ളം അടിച്ച് പതച്ച് അത് നദിയാണ് ചില നദികൾ എപ്പോഴും നിറഞ്ഞു കവിഞ്ഞൊഴുകും എപ്പോഴും നിറഞ്ഞു കിടക്കുന്ന നദി നദികളുണ്ട് നിറഞ്ഞൊഴുകും തീരം പറ്റപ്പറ്റൊഴുകും ചില നദികൾ ചില അങ്ങനെ ഒഴുകത്തുള്ളൂ ഇതൊക്കെ നദിയാണ് അതൊക്കെ പോട്ടെ അതൊക്കെ വേറെ വിഷയം പക്ഷെ ഒഴുക്കുണ്ടാകണം മൂവ്മെൻ്റ് ഉണ്ടാകണം അതിനാണ് നടപ്പ് എന്ന് പറയുന്നത് നടപ്പിൽ മടുക്കുക ഇതെവിടാണ് പ്രശ്നം കിടക്കുന്നത് അതിനൊക്കെ മുമ്പൊരു കാര്യം പറയാം ഈ ലോകം ഭയങ്കരമായിട്ട് മടുപ്പിക്കുന്ന ലോകമാണ് ഒരു നല്ല കാര്യം ചെയ്യുന്നവനെ ഒരാത്മീകനെ ദൈവത്തോടടുക്കാൻ ആഗ്രഹിക്കുന്നവനെ എന്തെങ്കിലും ഗുണം ചെയ്യാൻ ആഗ്രഹിക്കുന്നവനെ ദൈവ ഇഷ്ടം ചെയ്യാൻ ആഗ്രഹിക്കുന്നവനെ ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്നവനെ കുടുംബത്തിന് വേണ്ടി നന്നായി നിൽക്കുന്നവനെ മടുപ്പിക്കുന്ന ലോകമാണ് അത് ഞങ്ങൾക്ക് പഠിക്കാൻ എപ്പോഴും നമ്മൾ ഉദാഹരിക്കാനുള്ള യോസേപ്പൻ നോക്കിയാൽ മതി യോസേപ്പ ആ വീട്ടിലെ ആത്മീകനാണ് ദൈവാത്മാവുള്ള മനുഷ്യനാണ് യോസേപ്പ ആ വീട്ടിലെ ദൈവിക പദ്ധതിയിലെ നട്ടെല്ലും നെടുന്തൂണുമാണ് പക്ഷെ അവനെ മടുപ്പിക്കാൻ ആ വീട്ടിൽ നിന്ന് എന്തല്ല ചെയ്തത് മടുപ്പിക്കുന്ന ലോകമാണ് മടുപ്പിക്കുന്ന ലോകം പൗലോസ് അപ്പോസ്തോലിക ഗണത്തിൽ രണ്ടാം നിരയിൽ ഒന്നാം പത്രോസ് പത്രോസിയോ ഹന്നനന്ത്രയോ സീലിപ്പോസ് തുടങ്ങിയ പന്ത്രണ്ട് അപ്പോസ്തോലന്മാർ തൊട്ടുപുറകെ വന്ന ആളുകളിലാണ് പൗലോസ് പക്ഷെ അപ്പോസ്തോല പ്രവൃത്തി പിടിച്ചാൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് പലരും അദ്ദേഹത്തെ മടുപ്പിച്ചു തർക്കമുണ്ടായി ചിലർ ചില കാര്യങ്ങൾ പറഞ്ഞു അധിക പ്രസംഗി ആന്ന് വരെയും ഉള്ള ചിന്താഗതിക്കാത്ത ആളുകൾ ഇടപെട്ടു ഒരു സഭക്കാരം ഏറ്റവും സ്നേഹിച്ച കൊരിന്തിയ സഭക്കാർ അദ്ദേഹത്തെ എന്തല്ല ചെയ്തെന്നറിയാം അദ്ദേഹം കരഞ്ഞെന്ന് എഴുതിയിരിക്കുന്നത് കാരണം മുന്നോട്ട് പോകാൻ നട നമ്മൾ വിചാരിക്കാത്തയിടത്തുനിന്ന് മടുപ്പിക്കലുണ്ടാകും നിങ്ങളുടെ വീട്ടിൽ നിന്ന് കാണും നിങ്ങളുടെ ഓഫീസിൽ നിന്ന് കാണും നിങ്ങളുടെ ചുറ്റുവട്ടത്തു നിന്ന് കാണും നിങ്ങൾ കൂടി പോകുന്ന കൂട്ടായ്മയ്ക്കകത്തു നിന്നോ നിങ്ങളുടെ ഇടവകയിൽ നിന്നൊക്കെ കാണും മടുപ്പിക്കുന്നവർ അത് നമ്മൾ കരുതി വേണം നിൽക്കാൻ അതൊരു സാധാന്യ ടെൻഡൻസിയാണ് ഓടുന്നവനെ ഒഴുകുന്നവനെ മൂവ് ചെയ്യുന്നവനെ നടക്കുന്നവനെ മുന്നോട്ട് ഭാവിയുള്ളവനെ സാധ്യതകളുള്ളവനെ മടുപ്പിക്കാൻ പിടിച്ചുകെട്ടാൻ ഇവിടുത്തെ ഭയങ്കര ശക്തികൾ മനുഷ്യനെ കയ്യിലെടുത്ത് അടരാടുന്നുണ്ട് അത് വളരെ ഗ്രഹിച്ചില്ലെങ്കിൽ നമ്മളിന്നും വെപ്രാടിച്ച് നിൽക്കും ഇവിടെ ഓർത്തോളാം നിങ്ങൾക്ക് ജീവിക്കാൻ കൊതിയുണ്ടോ നിങ്ങൾക്ക് ഉയരാൻ മനസ്സുണ്ടോ നിങ്ങൾക്ക് പഠിച്ചു വളരാൻ ആഗ്രഹമുണ്ടോ നിങ്ങൾക്ക് അതിരുകൾ കടന്ന് അക്കരെ പോകാൻ ആഗ്രഹമുണ്ടോ നിങ്ങൾക്ക് മാനിക്കപ്പെടാൻ ആഗ്രഹമുണ്ടോ നിങ്ങൾ കുടുംബത്തിൻ്റെ തൂണാകാൻ ആഗ്രഹമുണ്ടോ അതെയോ നിങ്ങളിങ്ങനെ ചിറ്റി ജീവിച്ച് എവിടെയെങ്കിലും മുഴിഞ്ഞ വസ്ത്രവും ധരിച്ചൊരു മൂല ചടഞ്ഞ് കൂടി രണ്ടു നേരം കഴിച്ച് കിട്ടിയാൽ കഴിച്ച് അതെന്തെങ്കിലും കഴിച്ച് ജീവിക്കാനാണോ നിങ്ങൾക്ക് സ്വപ്നങ്ങളുണ്ടോ നിങ്ങൾക്ക് ദർശനങ്ങളുണ്ടോ നിങ്ങൾക്ക് വാഗ്ദത്തങ്ങളുണ്ടോ നിങ്ങളോട് ദൈവം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ അശ്രാന്ത പരിശ്രമം നടത്തി ജീവിതത്തിൽ പച്ചപിടിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണോ നിങ്ങൾ മോനാണെങ്കിലും മോളാണെങ്കിലും ചേച്ചിയാണെങ്കിലും ചേട്ടനാണെങ്കിലും അപ്പച്ചനാണെങ്കിലും അമ്മച്ചിയാണെങ്കിലും ദൈവാത്മാവിൽ ഇന്ന് രാവിലെ ഞാൻ ഗ്രഹിച്ച കാര്യം പറയാം നിങ്ങൾക്ക് മുന്നേറ്റങ്ങളെക്കുറിച്ച് സ്വപ്നമുണ്ടെങ്കിൽ മടുപ്പിക്കുന്ന ഒത്തിരി പേര് കാണും എന്തെങ്കിലും വഴി ചിലപ്പോൾ രണ്ട് പേപ്പറിൽ മാർക്ക് കുറഞ്ഞാൽ മടുത്തില്ലേ നീ പഠിക്കണമെന്ന് തോന്നാതെ വരില്ലേ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പറയുമ്പോഴേക്കും മടുപ്പ് വരും മടുപ്പിക്കുന്നൊരു ലോകത്തിൽ നമ്മൾ ജീവിക്കുക അതിന് എന്താ വഴി വഴി പറഞ്ഞു തരാം കേട്ടോളൂ മടുപ്പ് വരുന്നത് എവിടെന്നാണെന്നറിയാം ഹൃദയത്തിൽ വിശ്വാസത്യാഗം വിശ്വാസത്യാഗം എന്ന് പറയുമ്പോൾ എന്താ ഒരു അവിശ്വാസത്തിൻ്റെ നിലവാരം ബാക്ക് സ്ലൈഡിങ് ഒരു പുറകോട്ടൊരു വരി ഹൃദയത്തിലാണ് അത് സംഭവിക്കുന്നത് ഓട്ടം നിലയ്ക്കുന്നത് ഹൃദയത്തിലാണ് നമ്മൾ വാഹനം ശ്രദ്ധിച്ച് നല്ല വില കൂടിയ വാഹനമാണ് മഴ്സിഡസ്സോ ബെൻസോ ഓടിയൊക്കെ ഇന്ത്യയിലെ ഒരുമാതിരി ലോകത്തിലേക്ക് അറിയപ്പെടുന്ന വാഹനമാണ് ഇതിന് നാല് നല്ല വീലുകളുണ്ട് മനോഹരമാണ് അലോയി ബേസൊക്കെ കൊടുത്ത് നല്ല വീല് ആ വീലുകളാണ് ശരിക്കും പറഞ്ഞാൽ വേഗത കൂട്ടുന്നത് കറങ്ങുന്നത് അതാണ് സ്പീഡ് കൂട്ടുന്നത് സ്പീ സ്പീഡിൽ കറങ്ങുന്നത് അതാണ് അതിനകത്ത് കാറ്റും നൈട്രോജനും എന്തെങ്കിലുമൊക്കെ അടിച്ചിട്ടുണ്ടാവും ആ വീലാണ് കറങ്ങുന്നതെങ്കിലും വീലിൻ്റെ സ്പീഡ് കൂട്ടുന്നത് നമ്മളാരും കാണാതെ അകത്തിരിക്കുന്ന കമ്പനിക്കാർ പൊതിഞ്ഞകത്ത് വെച്ചിരിക്കുന്ന വളരെ സൂക്ഷ്മതയോടെ ഫൗണ്ടേഷനിൽ ഉറപ്പിച്ചിരിക്കുന്ന എൻജിനാണ് എൻജിൻ നന്നായി പ്രവർത്തിച്ചെങ്കിലേ വീലിന് സ്പീഡ് കൂടു ഇതാണ് ഇവിടുത്തെ സിസ്റ്റം ഈ വാക്യത്തിൻ്റെ സിസ്റ്റം നമുക്ക് ആഗ്രഹങ്ങളുണ്ട് രണ്ട് കാലുകൾക്ക് ബലമുണ്ട് രണ്ട് കൈകൾക്ക് കരുത്തുണ്ട് ശരീരം എപ്പോഴും വെൽ ഫിറ്റായിട്ടെ കൊണ്ട് നടക്കുന്നത് നല്ല എന്താ പറയുക സ്തോത്രം എല്ലാ കാര്യങ്ങളും നന്നായിട്ട് നോക്കി നല്ല ഫിറ്റായിട്ടെ കൊണ്ട് നടക്കുന്നത് പക്ഷേ ഹാർട്ട് എഞ്ചിനാണ് അത് ഡൗൺ ആയാൽ അതിനകത്ത് കരട് കയറിയാൽ അതിനകത്ത് ലീക്ക് വന്നാൽ അത് പ്രശ്നമുണ്ടാക്കിയാൽ കറക്കം കുറയും മെനക്കാടാണ് പിന്നെ എത്ര ഡീസലടിച്ചു കൊടുത്താലും ഡീസൽ ഡീസലിങ്ങനെ കത്തിപ്പോകയെ പോകുന്നുള്ളൂ സ്പീഡ് കിട്ടിയാല മനസ്സുള്ളിടത്തെത്താൻ പറ്റിയല്ല അപ്പം ഹൃദയവും ഓട്ടവും തമ്മിൽ ഭയങ്കര ബന്ധമുണ്ട് ആരെന്തൊക്കെ പറഞ്ഞാലും ആരെന്തൊക്കെ ചെയ്താലും എവിടെന്നൊക്കെ ഇത് ബുദ്ധിമുട്ടാണ് പറയാൻ എളുപ്പമാണ് പക്ഷേ ഇത് നമ്മൾ നമ്മളെ തന്നെ സെറ്റ് ചെയ്ത് കൊണ്ടുവരാൻ വലിയ പാടാണ് പക്ഷെ കൊണ്ടുവരാൻ ഒരു കൃപ ലഭിച്ചാൽ നിങ്ങൾക്ക് ഓടാം ഈ വണ്ടിയുടെ ബോഡി ഇപ്പം എങ്ങനെയെങ്കിലും ഇരുന്നോട്ടെ ചില പോറലോ ചില പ്രയാസമൊക്കെ ആയിട്ട് ഇരുന്നോട്ടെ പക്ഷേ എൻജിനോക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ വാഹനം മേടിക്കാൻ വരുന്ന ആൾക്കാർ അവർ പറയുന്നൊരു വാക്കുണ്ട് വണ്ടി ഒന്ന് ഓടിച്ചു നോക്കും ഓടിച്ചു നോക്കിയിട്ട് വണ്ടിയൊക്കെ സാധാരണ നമ്മൾ ചെയ്യുന്നത് ഒരിട ഷാംപൂ മേടിച്ചിട്ട് ആരെങ്കിലും ഇത് മേടിക്കാൻ വേണ്ടി വരുന്നതെന്ന് പറയുന്ന അന്ന് രാവിലെ പൈപ്പിൽ നിന്ന് ഇച്ചിരി എടുത്തിട്ട് ഷാംപൂ കലക്കി നല്ല വണ്ടിയെ നന്നായിട്ട് പുറാങ്ങ് കുളിപ്പിക്കും ഷാംപൂ ഇട്ടൊക്കെ കുളിപ്പിച്ചപ്പോൾ നല്ല തിളങ്ങും വണ്ടി ചെറും ചെളിയൊക്കെ അടിയിൽ നിന്ന് മുഴുവൻ കുത്തി അകത്തെ മാറ്റൊക്കെ എടുത്ത് കുടഞ്ഞ് ഒക്കെ ഇടും പുറമേ കാണുമ്പോൾ വണ്ടി മേടിക്കാൻ വരുമ്പോൾ രണ്ട് പേരെയും കൊണ്ട് സാധനം ഒന്ന് മേടിക്കുന്ന ആളും രണ്ട് ഈ വണ്ടിയെക്കുറിച്ച് അറിയാവുന്ന ആളും മേടിക്കുന്ന ആള് കാണുമ്പോഴത്തേക്കും പറയൂ നാല് കണ്ണാടി നല്ല നാല് ഗ്രില്ല് പിന്നെന്താ പറയുക ഒത്തിരി ഫോഗു ലാമ്പ് പിന്നെ പുറത്ത് വെച്ചിരിക്കുന്ന രണ്ട് ഹോണ് ഇതെല്ലാം കൂടി കണ്ടപ്പോഴത്തേക്കും ഈളങ്ങ് വല്ലാതെ വെപ്പറായി എല്ല് കിട്ടിയ എല്ല് കണ്ട പട്ടിയെ പട്ടിയെപ്പോലെയായി പക്ഷേ അറിയാവുന്നവൻ വണ്ടി ഓടിച്ചപ്പോൾ പറഞ്ഞു പുറമൊക്കെ നല്ലതാണ് പക്ഷേ ഇതിന് എഞ്ചിൻ പണിയുണ്ട് ആഗ്രഹിക്കുന്ന വില കിട്ടില്ല നമ്മളെടുത്താലും പണിയാകാൻ ആ സാധ്യത ഇപ്പം പുറമേ വലിയ സംഭവമൊക്കെ ആണോ എന്നുള്ളതല്ല വിഷയം പുറമൊക്കെ ഇച്ചിരി ഇച്ചിരി മങ്ങിയിരുന്നാലും വണ്ടി ഓടിക്കുമ്പോൾ പറയുകയാണ് വണ്ടി എഞ്ചിൻ നല്ല സൂപ്പറാട്ടോ അതി ഓടിയിട്ടുള്ള വണ്ടിയല്ല ബോഡി ഇച്ചിരി നമുക്ക് പണിതെടുത്താൽ മതി കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ സംഭവം രണ്ടും വ്യത്യാസമാണ് അപ്പോൾ നമ്മൾ ജനിച്ചതോ വളർന്നതോ നിന്നതോ വിദ്യാഭ്യാസം വിദ്യാഭ്യാസമൊന്നുമല്ല വിഷയം നമ്മുടെ കയ്യിൽ നൂറ്റിപ്പത്ത് സർട്ടിഫിക്കറ്റ് ഇരിക്കുന്നുണ്ട് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും ഉണ്ട് മെഡലും മേടിച്ചിട്ടുണ്ട് പക്ഷേ അതൊക്കെ നമ്മുടെ ബോഡി കെട്ടി തൂക്കാം പക്ഷെ അകത്തിരിക്കുന്ന ഹൃദയം പഞ്ചറായാൽ അതിന് കേടുപിടിച്ചാൽ അതിനൊരു ചെറിയ ലീക്ക് വന്നാൽ അതിൻ്റെ ഗ്യാസ് പോയാൽ പിന്നെ ഇതൊക്കെ പ്രയോജനപ്പെടിയാല പിന്നെ നമ്മളെ ആരെ നമുക്കാർക്കും നമുക്കാർക്ക് ഇത് ഹൃദയത്തിൻ്റെ പ്രശ്നമാണ് ഹൃദയത്തിൽ മടുപ്പ് വരിക മടുപ്പ് വരുത്തുന്ന ചിലർ ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു മടുപ്പിക്കുന്ന ലോകത്ത് ഹൃദയം ഇനി എന്ത് ചെയ്യുന്നൊരു ചോദ്യം വരത്തില്ലേ അതിനൊരു വാക്ക് സദൃശ്യവാക്യം തന്നെ പറയുന്നുണ്ട് ഇരുപത്തി മൂന്ന് അവിടെ പറയുന്നത് ഇങ്ങനെയാണ് മകനെ നിൻ്റെ ഹൃദയം എനിക്കിതാ ഇതാരേ ഈ ചോദിക്കുന്ന ഹൃദയം ഹൃദയം ചോദിക്കുന്ന ഒത്തിരി പുള്ളികൾ നിങ്ങൾ സ്കൂളിൽ പഠിച്ച കാലം മുതൽ ഇങ്ങോട്ട് പോരുവാണെങ്കിൽ എന്നെ വേറൊരു കണ്ണുകൊണ്ട് ഈ വാക്ക് കേൾക്കും വേറൊരു കാതുകൊണ്ട് കേൾക്കുകയും കണ്ണുകൊണ്ട് കാണുകയും ചെയ്യരുത് എന്നെ സ്കൂളിൽ പഠിച്ച കാലം മുതൽ ഇങ്ങോട്ട് പോരുമ്പോൾ ഇപ്പോഴും ഇപ്പോൾ വയസ്സ് പത്ത് നാൽപ്പത്താറായി കാണും ഇപ്പോഴും ചോദിക്കുന്നുണ്ടായിരിക്കും ചിലർ ഹൃദയം ലോകം ഹൃദയം ചോദിക്കുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലായോ സ്നേഹം ബന്ധം ഇതൊക്കെ ചോദിച്ച് നിൻ്റെ ഹൃദയം എനിക്കിതാ എന്ന് പറയുന്നത് ഒത്തിരി പേര് കാണും പഠിച്ച കാലത്ത് കോളേജിൽ പോയ കാലത്ത് ഹോസ്റ്റലിൽ പോയ കാലത്ത് മൊബൈൽ ഉപയോഗിക്കുന്നവരൊക്കെ സ്ഥിതിച്ചോളണം ഹൃദയം ചോദിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും പക്ഷേ ഇവിടെ സദൃശ്യവാക്യത്തിൽ ആരാണ് ഹൃദയം ചോദിക്കുന്നത് ഇരുപത്തി മൂന്നാമത്തെ അധ്യായം ഇരുപത്തി ആറാം വാക്യം മസ്ഡ് നിങ്ങൾ നോക്കണം അവിടെ ഹൃദയം ചോദിക്കുന്നു നിൻ്റെ ഹൃദയം എനിക്കിതാ ആരായി ചോദിക്കുന്നത് കാണാൻ പറ്റത്തില്ലെങ്കിലും ഹൃദയം ചോദിക്കുന്ന ഹൃദയത്തിൻ്റെ ഉട്ടയവനാണ് കമ്പനിയാ ഹൃദയം എനിക്കതാ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ തമ്പുരാൻ പറയുന്നു നിനക്ക് നിൻ്റെ ഹൃദയം സൂക്ഷിക്കാൻ വലിയ പാടാണ് നീ ആ ഹൃദയം എന്നെ ഏൽപ്പിക്കേ നല്ല കമ്പനിക്കാർ പറയില്ലേ വണ്ടി കൊണ്ടുവന്ന് വേറെ ഒരു വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്ന് പണിയാൻ കൊടുക്കരുത് പണി അറിയാൻ വയ്യാത്തവരെ കൊടുക്കരുത് വണ്ടി കമ്പനിയെ ഏൽപ്പിക്കുക ഇതിനെന്തെങ്കിലും പ്രശ്നം വന്നാൽ കമ്പനിയെ ഏൽപ്പിക്കുക കമ്പനി ഗ്യാരണ്ടിയാണ് അഞ്ചും ആറും വർഷത്തെ ഗ്യാരണ്ടി എടുത്തിട്ടിരിക്കുകയാണ് കമ്പനിയെ ഹൃദയം അല്ലെങ്കിൽ എഞ്ചിൻ എഞ്ചിനേൽപ്പിച്ചാൽ വണ്ടി ഏൽപ്പിച്ചാൽ അവരത് പെർഫെക്റ്റാക്കി കൊള്ളും ഇവിടെ ദൈവം ചോദിക്കുന്നു നീ ഭൂമിയിലാണ് ജീവിക്കുന്നത് പക്ഷേ നിൻ്റെ കമ്പനി സ്വർഗത്തിലാണ് ഡീലർ അവിടെയാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ നടന്നത് നിന്നെ സൃഷ്ടിച്ചത് അമ്മയുടെ ഉദരത്തിലാണെങ്കിലും ഇതിൻ്റെ എഞ്ചിനീയർ സ്വർഗത്തിലാണ് എഞ്ചിനീയർ ചോദിക്കുന്നു ഹൃദയം വേറെ ആർക്കും പണിയാൻ കൊടുക്കരുത് അതെനിക്കിതാ കമ്പനി എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഞാൻ റിപ്പയർ ചെയ്യാം ഹൃദയം ദൈവത്തെ ഏൽപ്പിക്ക് അതിൽ മടുപ്പ് വന്നാൽ നടപ്പിൽ മടുപ്പ് വരും ഹൃദയം ആരും കവരരുത് ഹൃദയമാർക്കും കൊടുക്കരുത് ദൈവത്തിന് മാത്രം കൊടുക്കുക സ്നേഹം പങ്കുവയ്ക്കുക ജീവിക്കുക ഹൃദയത്തിൽ വിശ്വാസത്യാഗം വന്നാൽ നടപ്പിൽ മടുപ്പ് വരും മടുക്കാതെ ജീവിക്കാൻ മടുപ്പിക്കുന്ന ലോകത്ത് മടുക്കാതെ ജീവിക്കാൻ ഇന്ന് നമുക്കത് ചിന്തിക്കാം തുടർമാനമായ ചിന്തകൾ ഈ പുസ്തകത്തിൽ നിന്ന് വേണമെങ്കിൽ പരിശുദ്ധാത്മാവ് അനുവദിക്കുന്നെങ്കിൽ അങ്ങനെ തുടരാം നാൽപ്പത്തിയേഴോടത്തോളം ഭാഗം ഹൃദയത്തെക്കുറിച്ച് ഞാൻ കണ്ടു പറ്റിയാൽ നമുക്ക് പരിശോധിക്കാം ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഞങ്ങളുടെ ഹൃദയം ഒരപാരമാണ് അവയവമാണെങ്കിലും വേദപുസ്തക ചിന്തയിലൊരവസ്ഥയാണ് ഞങ്ങളതൊക്കെ ഗ്രഹിക്കുന്നു നാഥ ഞങ്ങളുടെ ഹൃദയം അങ്ങേ ഏൽപ്പിക്കുക ഇതാരും കവരരുത് അങ്ങേക്ക് മാത്രം എൻ്റെ ഹൃദയം അങ്ങ് മാത്രം അത് ഒക്കത്തുള്ളൂ മനുഷ്യനെ കൊണ്ട് പണിയിപ്പിക്കാൻ ദൈവമായ കർത്താവിടയാക്കരുത് സ്വർഗത്തിലെ ദൈവത്തെ ഞങ്ങൾ ഞങ്ങളിന്ന് ഹൃദയമേൽപ്പിക്കുന്ന ഒരിക്കലും ഈ ഹൃദയത്തിൽ ഒരു പിന്മാറ്റം വരരുത് ഹൃദയം ചോരരുത് ഹൃദയം ലീക്കാവരുത് ഹൃദയം പൊട്ടരുത് ഹൃദയം മാന്യമായിരിക്കട്ടെ എങ്കിൽ നടപ്പിൽ മടുപ്പ് വരിയല്ല ഞങ്ങൾക്കിനി ഓടാനുണ്ട് ഞങ്ങൾക്ക് ഓടിയെത്താനുണ്ട് ഞങ്ങൾക്ക് പലതും പിടിച്ചെടുക്കാനുണ്ട് ഞങ്ങൾക്ക് പലതും നേടാനുണ്ട് എത്തേണ്ടിടത്ത് എത്തുവോളം ഞങ്ങളുടെ ഹൃദയത്തെ സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണമേ പിതാവേ ആ